എല്ലാവർക്കും ട്രേഡ് ഫോക്കസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൻ്റെ അപ്പുറം വളരെ എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റിനെ കാണാനും അത് മുൻകൂട്ടി മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നുള്ളത് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ പബ്ലിക് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം വളരെ ബെറ്റർ ആയിരുന്നു. 316-36900 ഇതേ സംഭവം തന്നെ 36900 കോളപ്ഷൻ വാങ്ങിക്കാൻ പറഞ്ഞു. അതിന് മുമ്പ് 36900 പുട്ടപ്ഷൻ ബൈ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് കുറേ കാലങ്ങളായിട്ട് പബ്ലിക് ഗ്രൂപ്പിലൊന്നും നമ്മളിങ്ങനെ കോള് പ്രൊവൈഡ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഇടവിട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ പബ്ലിക് ഗ്രൂപ്പിൽ കോളുകൾ പ്രൊവൈഡ് ചെയ്യും. ആവശ്യക്കാർക്ക് അത് ഉപയോഗപ്പെടുത്തി പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതിന് യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന് വളരെ സന്തോഷം നിറഞ്ഞ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രീമിയം സർവീസിന് ആവശ്യമുള്ള ആളുകൾ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രീമിയം മെമ്പറാകാവുന്നതാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തും സംഭവിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു മേഖലയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കരുതൽ വളരെ അത്യാവശ്യമാണ്. മാർക്കറ്റിൽ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1000 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഹ്യൂജ് ഫണ്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് 75,000 അല്ലെങ്കിൽ 80,000 1,00,000 രൂപ ഉണ്ടെങ്കിൽ പോലും 1,000 ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. പക്ഷേ അവിടെ വലിയൊരു ലോട്ട് സൈസ് നമ്മൾ എടുക്കുമ്പം അഥവാ ഡിപ്പായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് വാഷൗട്ടായി പോകും, അക്കൗണ്ട് വാഷൗട്ടായി പോകും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് അത്യാവശ്യം 10 ലാഖിൻ്റെ എബോ ഉണ്ടെങ്കിൽ മാത്രം 1,000 എടുക്കുക. അതിനനുസരിച്ച് വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം 1,000 എല്ലാവർക്കും എടുക്കാൻ സാധിക്കുമെന്ന് പറയാം. കാരണം അത്ര എമൗണ്ട് വളരെ ചെറിയ പ്രീമിയത്തിൻ്റെത് 1,000 എടുക്കുന്നതിന് യാതൊരു തടസ്സമില്ല. പക്ഷേ നമ്മുടെ ക്യാഷിൻ്റെ ക്യാപ്പബിലിറ്റി എത്ര രൂപ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുക, അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് മാർക്കറ്റ് ഈ ആഴ്ച വളരെ സ്ലോ മൊമെൻ്റ് ആയിരുന്നു. വളരെ സ്ലോ ആയിട്ടായിരുന്നു റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ബോറിങ് സിറ്റുവേഷനൊക്കെ പല പ്രാവശ്യം നമ്മൾ മാർക്കറ്റിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ വാരത്തിൽ. എന്തുകൊണ്ടോ അത് അങ്ങനെ ആയിരുന്നു ഈ പ്രാവശ്യം എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ്. അതേ ആ സ്പോട്ടിലെ ആ ഒരു രീതിക്കാണ് ഇപ്പോഴും നമ്മൾ ഈ മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോഫിറ്റിൻ്റെ ഈ രീതിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വലിയൊരു പ്രോഫിറ്റ് അഥവാ 1.34 നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ശേഷമാണ് വോയിസ് കയറ്റുന്നത്. അപ്പം ഇവിടെ നമുക്ക് ആ ഒരു എന്താ പറയുക, പ്രതീക്ഷിച്ച രൂപത്തിൽ സ്പീഡ് കാണുന്നില്ല. മാത്രമല്ല ഇനി കയറുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുകയും ചെയ്തു. അവസാനം നമ്മളുടെ ആ ഒരു രീതിക്കനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കുക, അത് കൂടുതൽ മസിൽ പിടിക്കാതിരിക്കുക അഥവാ മാർക്കറ്റിനോട് മസിൽ പിടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മാർക്കറ്റ് ഏത് വഴിക്കാണോ ആ വഴിക്ക് നമ്മൾ നിന്ന് കൊടുക്കുക, ആ ഒഴുക്കിനൊത്ത് നീന്തുക എന്നുള്ള ആ രൂപത്തിലുള്ള രീതിയെ മാർക്കറ്റിൽ നടക്കുകയുള്ളൂ. ഇനി ബൈ ചാൻസ് ഒന്നും നടക്കുന്നില്ല എങ്കിൽ എഡ്ജ് ചെയ്തിട്ടെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗ്ഗം നോക്കണം. ഈ എഡ്ജിങ് എന്ന് പറയുമ്പോഴും നമുക്ക് അത്യാവശ്യം വേണ്ടത് നല്ലൊരു എമൗണ്ടാണ്. ഈ എമൗണ്ട് അത്യാവശ്യം നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ധൈര്യത്തിൻ്റെ പേരിലെങ്കിൽ നമുക്ക് ഹോൾഡ് കുറേ കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എങ്കിലും കുറേ നന്നായിട്ട് ഡിപ്പിലേക്ക് പോകുകയാണെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യണം. അവിടെ ഒരൊറ്റ ധാരണ ഉണ്ടാവും നമുക്ക്, ഇതിന് മുമ്പേ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രൂപ അല്ലെങ്കിൽ ആ തുക കൂടി നമുക്ക് പ്രോഫിറ്റാക്കി ബുക്ക് ചെയ്യാമായിരുന്നല്ലോ. ആക്ച്വലി നമുക്കറിയുന്നില്ല ഇത് എത്ര പെട്ടെന്ന് താഴോട്ട് പോകും, എത്ര പെട്ടെന്ന് മുകളിലോട്ട് പോകും. ഇന്നലെയൊക്കെ വലിയ രൂപത്തിൽ തന്നെയാണ് അപ്പാണ്ട് ഇപ്പോൾ വളരെ പെട്ടെന്ന് നടന്നിട്ടുള്ളത്. ഒറ്റ ക്യാൻഡലിലാണ് 300 പോയിൻസ് കയറിയതും ഇറങ്ങിയതൊക്കെ. അപ്പോൾ ആ രൂപത്തിൽ ഈ ഒരാഴ്ച വളരെ ക്രിട്ടിക്കലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആക്ച്വലി നമുക്കറിയാം ഫ്രീക്ക് ട്രേഡൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫ്രീക്ക് ട്രേഡിനെ കുറിച്ച് അറിയാത്തവർ നമ്മുടെ വീഡിയോ ചാനലിൽ തന്നെ ഉണ്ട്, ആ വീഡിയോ നിങ്ങൾ പോയി കാണുക. ഫ്രീ ട്രേഡ് എന്താണെന്നുള്ളത് വളരെ ഭയാനകരമായിട്ടുള്ള നമ്മുടെ ക്യാഷ് അടിച്ചുകൊണ്ട് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഫ്രീ ട്രേഡ്. ആ കാര്യം ഒന്ന് ഉണർത്തി എന്ന് മാത്രമേ ഉള്ളൂ, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിനെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നേ ഉള്ളൂ. എല്ലാ ദിവസവും നമ്മൾ ഈ കാര്യങ്ങൾ ഇതേപോലെ വീഡിയോ ചെയ്യാത്തതിന് മറ്റൊരു കാരണങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഇതെൻ്റെ സുഹൃത്തിൻ്റെ അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൽ നമുക്ക് അവരുടെ കൂടി ആ ഒരു പെർമിഷൻ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ളൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് അവരുടേതായ ആ ഒരു ലിമിറ്റേഷനും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ ലൈവ് ചെയ്യണോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യണോ എന്നൊക്കെയുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരെന്നുള്ള നിലക്ക് ഉണ്ടാവുമല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ ആഴ്ചയിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒറ്റ വീഡിയോ ആയിട്ട് ഒതുക്കുന്നത്.
അപ്പോൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ 125,000 ആണ് ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ പറ്റുന്നത്. അത് താഴോട്ടേക്ക് പോകാനാണ് സാധ്യത. ഏതായിരുന്നാലും നമുക്കിവിടെ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുന്ന രൂപം നമുക്ക് കാണുന്നില്ല എങ്കിലും സ്ക്രീനിൽ കാണിക്കുന്നില്ല. ടോട്ടലി നമുക്ക് ലോസ് എന്ന് പറയുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 120 എത്തിക്കണം എന്നുള്ളതാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാണ്. ആക്ച്വലി ഇപ്പം 1,22,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെരി ഗുഡ്. എല്ലാ വളരെ ഹാപ്പിയാണ്. അടുത്ത ഇതേപോലെയുള്ള വിശേഷങ്ങൾ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.